പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന് ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇപ്പോൾ കേരള പോലീസിന് കൃത്യമായി കൊണ്ട് ഒരു മാർഗനിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് കാലമായി പോലീസും പൊതുജനങ്ങളും തമ്മിൽ അത്ര നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ ഒരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. പലതും വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും അതോടൊപ്പം തന്നെ ആളുകളെ തടഞ്ഞു വെക്കുന്ന രീതിയൊക്കെ വലിയ രീതിയിൽ രൂക്ഷമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഓരോ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പോൾ പോലീസ് മേധാവി അനിൽ കാന്ത് സർക്കുലർ നൽകിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് പൊതുജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം. SHO മുതലുള്ള എല്ലാ ഓഫീസർമാരുടെയും പൊതുജന സമ്പർക്കം മാന്യമായിരിക്കണം. ഇത് ലംഘിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഈ ഒരു സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ചാർജ് ഷീറ്റ് സബ് ഡിവിഷണൽ ഓഫീസർമാർ സമയബന്ധിതമായി പരിശോധിച്ച് അതിന് അംഗീകാരം നൽകണമെന്നും സർക്കുലറിൽ കൃത്യമാക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന ഓരോ പരാതിയും അവഗണിക്കപ്പെടരുതെന്നും നടപടി സ്വീകരിക്കാൻ സാധിക്കാത്തവ കാര്യങ്ങൾ നിയമപരമായ പരിമിതി വ്യക്തമാക്കി പരാതിക്കാർക്ക് മറുപടി നൽകണമെന്നും കേസുകളുടെ അന്വേഷണ പുരോഗതി FIR പകർപ്പടക്കം പരാതിക്കാർക്ക് കൃത്യമായി സമയബന്ധിതമായി നൽകണമെന്നും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും ഭാഷയുമൊക്കെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാകണമെന്നും ഈ ഒരു സർക്കുലറിൽ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പരാതിയും ഗൗരവത്തോടു കൂടി എടുക്കണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഉത്തരവാദക്കേസിലെ വിധി വന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതായത് ഉത്തരവാദക്കേസിൽ ആദ്യം പരാതിയുമായി എത്തിയ ആളുകളെ കൃത്യമായി കൊണ്ട് ഗൗരവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കണ്ടിരുന്നില്ല. പിന്നീട് അവർ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയപ്പോൾ മാത്രമാണ് പോലീസ് ഇതൊരു പരാതിയായി സ്വീകരിക്കുകയും പിന്നീട് അന്വേഷണം ആരംഭിച്ച് ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ പോലീസിന്റെ ആദ്യ നടപടിയിൽ മനമെടുത്തവർ പിന്നോട്ട് പോയിരുന്നുവെങ്കിൽ അതൊരു സ്വാഭാവിക മരണമായി അതല്ലെങ്കിൽ ഒരു പാമ്പുകടിയേറ്റ് മരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രശ്നമാകുമായിരുന്നില്ല. പക്ഷേ പോലീസിന്റെ കൃത്യമായി കൊണ്ട് മേലുദ്യോഗസ്ഥരുടെ ക്രിയാത്മകമായ ഇടപെടൽ തന്നെയാണ് അതിപ്പോൾ നീതി അവർക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും അപ്പോൾ ഏതൊരു പരാതി ലഭിക്കുകയാണ് എങ്കിൽ അത് ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് ഇപ്പോൾ സർക്കുലറിൽ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ പരാതികൾ രേഖപ്പെടുത്താൻ പ്രത്യേകമായ രജിസ്റ്റർ ഉറപ്പാക്കണം. ഇത്തരം പരാതികളിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും SHOമാർ അത് ഉറപ്പാക്കണമെന്നും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ അടിയന്തര നടപടി വേണമെന്നും കുട്ടികളെ ലൈംഗിക അക്രമത്തിന് ഇരയാക്കുന്ന ആളുകളെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നും പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട്. ഇന്റലിജൻസ് വെരിഫിക്കേഷൻ ആവശ്യമില്ലാത്ത സർക്കാർ ഇതര പൊതുപരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടതില്ല. പരിശോധനയ്ക്ക് ശേഷം അത്തരം പരിപാടികളിൽ യൂണിഫോം ഒഴിവാക്കണമെന്നും ഈ ഒരു സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സർക്കുലർ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പോലീസും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം മികച്ചതാക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായി കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നൊക്കെയാണ് ഈ സർക്കുലറിൽ പറയുന്നത്. തീർച്ചയായിട്ടും സർക്കുലർ 100% അത് പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ പൊതുജനങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.